നമസ്കാരമുണ്ട്. നീതി മുന്നേയാണ് ഇന്ന് നിൽക്കുന്നത്. പുനലൂർ പട്ടണത്തിലാണ്, അതായത് കൊല്ലം ജില്ലയുടെ കിഴക്കേറ്റമായ തൂക്കുപാലത്തിൻ്റെ നാട്ടിൽ. വളരെ കേരള പോലീസിന് ആദ്യമായിട്ടായിരിക്കും വളിവിട്ടു എന്നൊരു കേസ്, അതും പോലീസിനെതിരെയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ നിസ്സാരമായി നമ്മൾ വിട്ടുകളയുന്ന ഒരു സാധനം വിട്ടപ്പോൾ, അതായത് ഒരു വളിവിട്ടപ്പോൾ കേരള പോലീസിന് സഹിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തുവായാലും പിണറായി സർക്കാരിൻ്റെ കാലത്ത്, അതായത് കേരളം ഭരിച്ചിരുന്ന മന്ത്രിമാരാര് എത്രയോ മന്ത്രിമാർ ഭരിച്ചിട്ടും ഒരു പോലീസുകാരും ഇന്നേ വരെ വളിവിട്ടു എന്ന് പറഞ്ഞൊരു കേസെടുത്തിട്ടില്ല. ഇപ്പോൾ പിണറായിയുടെ കാലത്ത്, അതായത് പിണറായി സർക്കാർ ഭരിക്കുന്ന കാലത്ത് കേരളത്തിൽ ആദ്യമായിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു, അതും പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. വളിവിട്ടപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ആദ്യ കേസ്. പിണറായി സർക്കാരിൻ്റെ ചരിത്ര താളുകളിൽ എഴുതി ചേർക്കാൻ ഒരിക്കലും മടിക്കേണ്ട ഈ ഒരു പാവം പിടിച്ച ചെറുപ്പക്കാരൻ എവൻ്റെ ശരീരം കൊണ്ട് വിട്ട ചെറിയ ഒരു വളിക്ക് കൊടുത്ത ഒരു പ്രഹരം വലുതാണ്. നമ്മൾ കണ്ടാൽ പോലും ഞെട്ടിപ്പോവും. ഇന്ന് കേരളം മൊത്തം അറിയണം കേരള പോലീസ് ഈ കാര്യത്തിനും കൈകൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു. അമ്മേ, ഇവിടെ എന്താണ് അമ്മേ സംഭവിച്ചത്? ഇത് എൻ്റെ മോൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു, ഷാജി ഹോട്ടലിൽ കയറി കാപ്പി മേടിച്ചോണ്ട് വന്നു. കാപ്പി മേടിച്ചോണ്ട് വന്ന് ഇവിടെ ഈ ഇടിമന്നിക്കലിൻ്റെ മുമ്പിൽ വെച്ച് അവൻ കഴിക്കാനായിട്ട് ഒരു പൊതി അഴിച്ചു. അഴിച്ചപ്പോൾ ഒരു പോലീസ് വണ്ടി ഇവിടെ വന്ന് കടന്നെന്ന് അവൻ പറഞ്ഞു. അവിടെ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് അവൻ ഇങ്ങോട്ട് വന്നു. വന്ന ഉടനെ പോലീസുകാരൻ ചോദിക്കും, നീ എന്തോടെ വളി വിട്ട് കാണിക്കുമെന്ന് ചോദിച്ചോണ്ട് അവനെ അടിച്ചിരിക്കുന്നത്. അതിൻ്റെ രംഗം സംഭവം എന്തോന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഈ തെറ്റെന്തോന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്തുവാന്ന് വെച്ച നടപടി ഞങ്ങൾക്ക് കാണേം വേണം, ഇവൻ ചെയ്ത തെറ്റ് തെളിയിപ്പിക്കാൻ വേണം. ഈ പോലീസുകാർക്ക് ഈ നടപടി എടുക്കാനുള്ള നിയമമുണ്ടോ? ഒരു പട്ടികളെ വെറുതെ വിടുന്നു, അതിന് മനുഷ്യനത്ര ഇതില്ലയോ? ചാവാരം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അമ്മയുടെ മോനെയാണോ ഈ? എന്റെ മോനെയാ അടിച്ചത്? ഞങ്ങൾ ഇന്നലെ ഈ ചാനൽ വഴിയാണ് ഞാൻ ഇത് കാണുന്നത്. അതൊരു അറിഞ്ഞില്ല. അന്നേരം അവന്റെ മോളിപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞിന് യൂണിഫോം മേടിക്കാൻ എനിക്ക് നിവർത്തിയില്ലാതെ ഞാൻ തുണ്ടുകൊണ്ട് ഞാൻ പിറവേ നടക്കുക. ഇത് കിട്ടുന്ന ഇതുകൊണ്ട് എന്റെ തന്തയാണെങ്കിൽ ക്യാൻസർ രോഗി, ഞാനൊരു അസുഖക്കാരി, മോളിപ്പം ഇവിടെ വന്ന് പഠിക്കാൻ എട്ടാം ക്ലാസ്സിൽ കൊണ്ടാക്കി യൂണിഫോമില്ല. അന്നേരം ഈ വിറ്റഴിയുന്ന സാധനം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്, കഴിഞ്ഞു പോകുന്നത്. ആ മനുഷ്യൻ ആ ചെറുക്കൻ അത് ചെയ്യുമെന്നുണ്ട് ഞങ്ങൾ എങ്ങനെയാ സാറേ ജീവിക്കുന്നത്? ഒരു നിയമം ഇല്ലയോ? ഒരു പരിഹാരം ഇല്ലയോ ഇതിന്? അതിനുള്ള ശക്ത നടപടി ഞങ്ങൾ എടുക്കുകയും ചെയ്യും. ഇത് എവിടെ അറ്റം പോലും ഞാൻ പോവുകയും ചെയ്യും, പോവുകയും ചെയ്യും, തീർത്തും പോകും. കാരണം ഇന്ന് ഈ ചെറുകിട വ്യാപാരിയൊക്കെ കച്ചവടം ചെയ്യണം സാറേ, ചെയ്യണം. ഞങ്ങൾ ജീവിക്കണം, വേറെ ഒരു വഴി ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാ. ഞെട്ടിപ്പോയി. അത് ഏത് തള്ളമാരും ഞാൻ ഇങ്ങനെ ചാനലുകളിൽ ഒരേ വിശേഷങ്ങൾ കണ്ട അയ്യോ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നേരിൽ എനിക്ക് ആ സംഭവം വന്നു, ഒരിക്കലും ഈ ഒരു സംഭവം ഇനി ഉണ്ടാവരുത്. കുറ്റം ചെയ്താൽ ശിക്ഷിക്കാം, കുറ്റം ചെയ്യാത്ത ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല. അതിനുള്ള കുറ്റം എന്തോ ചെയ്തിട്ടുണ്ട് സാറേ. വളി വിട്ടു എന്നാണ് സംഭവം നടന്നിരിക്കുന്നത്. നീ വളി വിടുവോടാ, വളി വിട്ട് കാണിക്കുവോടാ എന്നാണ് പോലീസുകാരന്റെ ചോദ്യം വന്നിട്ട് അവനെ ഇവിടെ ഇട്ട് ഈ വേല ചെയ്തു വെച്ചത്. അമ്മ പരാതി വല്ലതും കൊടുത്തോ ഇതിനെതിരെ? പരാതി പിന്നെ കൊടുക്കാനെ കൊണ്ട് എസ് പിക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തയ്യാറാക്കി മേളിലോട്ട് പോകാനുള്ള തീരുമാനം ഞാൻ എടുക്കുന്നു. എത്ര പോലീസുകാരാണ്? മൂന്ന് പേരുണ്ടെന്ന്. മൂന്ന് പേരും അടിച്ചോ? പിന്നെ അടിച്ചത് എത്ര പേരാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മൂന്ന് പേരുണ്ടായിരുന്നു, ഒരു പോലീസ് ഇറങ്ങി അടിച്ചു. പിന്നെ ADSLSI ആയിരുന്നു ഒരെണ്ണം. പിന്നെ ഒന്ന് ഡ്രൈവർ ആയിരിക്കുമല്ലോ. പിന്നെ ഒരു ചെറുപ്പക്കാർ പോലീസായിരുന്നു. ബിജുവോ ഏതാണ്ട് ഒരു പേരാ പറഞ്ഞത്. ആ സാറ് അവനെ അടിച്ചതെന്നും പറഞ്ഞു, അടിച്ചതെന്നും പറഞ്ഞു. ഇത്രയും ഉപദ്രവം ഇങ്ങനെ ചെയ്ത ഏത് പെറ്റതള്ളോ സൈ പറ സാറേ. വേറെ പോലീസ് കേസിലാണോ പ്രതി ആയിട്ടുണ്ടോ നേരത്തെ? അത് ഒരു കേസുണ്ടായിരുന്നു, അത് നമുക്ക് ഒത്തീർപ്പാക്കി ഞങ്ങൾ വക്കീൽ മുഖേന പോയിക്കൊണ്ടിരിക്കും. വേറൊരു കേസും അവന് ഇല്ല. അല്ല, ഇവിടെ എത്ര നാൾ കൊണ്ട് ഇരുന്ന് കച്ചവടം ചെയ്യുന്നു? അവന്റെ ജീവിതകാലം 10 വയസ്സോട്ട് ഈ പുല്ലൂർ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാകെ ഞങ്ങളും അവന്റെ അത്തായും മൊത്തം ഈ പുല്ലൂർ മാർക്കറ്റ് കൊണ്ട് കഴിഞ്ഞു പോകുന്നതാ. വേറെ ഒരിടവും പോകുന്നില്ല. ആ വ്യക്തിയെ ഇനിയും ഇവിടെ ഇരുന്നാ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ലെന്നാ പറയുന്നേ. അതിന്റെ കാരണം എന്തുവാ? പോലീസുകാർ പറയുന്നത്. അതിന്റെ കാരണം നമുക്കറിയണമല്ലോ, അവൻ അതിനുള്ള ഒരു തെറ്റുകൾ ചെയ്തോ? എനിക്കറിയണം, ആ തെളിവ് എനിക്ക് വേണം. പോലീസുകാർ എന്തോ ചെയ്തു, ഈ കുറ്റം എന്തോ സാറേ? ഈ ഒരു വളി കേസ് ആർക്കാ ഗ്യാസ് പോവാത്തെ? അത് വിട്ടേനാന്ന് എന്റെ കുഞ്ഞിന് ഇങ്ങനെ ചെയ്യുന്നേ പറ. ഈ ജീവിതം ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്യും? ഇനി ഇവിടെ ഇരിക്കത്തിൽ വേറൊരു പോലീസ് വന്നാലും നിനക്ക് ഇങ്ങനെ വരുമെന്ന് ആളുകൾ പറഞ്ഞു തരുന്നു ഞങ്ങളടുത്ത്. കാരണം ഇനി താമസിക്കത്തില്ലെന്നാണോ പറയുന്നത്? ആ പറയുന്നത്. ഇനി ഇവിടെ കച്ചവടം ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ ഉള്ള കുറ്റം നമുക്ക് വേണ്ടേ? അത് കാണിച്ചു തരണ്ടേ ഞങ്ങൾക്ക്? ആ തെളിവ് തരട്ടെ സാറേ. ഇനി ഇത് ഏതറ്റം പോലും ഞാൻ പോകും, ഞാൻ പോയിരിക്കും. പോവെന്ന് പറഞ്ഞാൽ പോയിരിക്കും. കാരണം ഇതുപോലെ ഇനി ഒരു വ്യക്തിക്ക് വരരുത്. വരാതെ പോലീസുകാരുടെ കടമയാ ചോദിക്കാം, ചോദ്യം ചെയ്യാം എന്തിനാ ഇത് ചെയ്ത. ഇനി ഇങ്ങോട്ട് വാടാ,
നീ പോടാ കേറി വീട്ടിൽ പോ എന്നൊരു വാക്ക് പറഞ്ഞാൽ അതൊരു വേറെ പോ പക്ഷേ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിച്ചതക്കല്ല ഒരു വ്യക്തികളും അത് ഒരു പെറ്റുകൊണ്ടേക്ക് സഹിക്കാൻ ഒക്കാത്ത ദീദീ തല്ലി കഴിഞ്ഞു കണ്ടോണ്ട് ഞാൻ വരുന്നു കേട്ടോ जीविकोरी यूनिफॉम चानल वे कूल कुछ आहार वीटी चापड़ मेडिचा अच्छे या इमण फ्रेंड आहार वाचर संसा अड़ी अटचाड़ी अद्धि संसा या मूं दस कूस नूड़ा इन मर वेर नीति मर पा या अत्र परवा अड़ नाशिप चूरल या दैवत्तिने।